പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ഗ്രീൻ ഹൗസൊക്കെ വളരെ കാലിയാണ്. വർഷക്കാലത്ത് നന്നായിട്ട് പച്ചപ്പിൽ നിന്നിരുന്ന ഗ്രീൻ ഹൗസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ കാലിയായിട്ടാണ്. നമുക്ക് കുറ്റി കുരുമുളകിനൊക്കെ നന്നായിട്ട് ഓർഡറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ വേനൽക്കാലത്ത് ഇത് കുറ്റികുരുമുളക് നമ്മൾ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ വേനൽക്കാലത്ത് ഇങ്ങനെ ചെയ്തു നോക്കി, ഓരോ ദിവസം 10-20 ചെയ്തു നോക്കുന്നതൊക്കെ ഫലം കാണാതെ പോയി. കാരണം അത്രയും ചൂടാണ്. പിന്നെ നമ്മൾ ഗ്രീൻ ഹൗസ് ഉണ്ട് എന്ന് കരുതിയിട്ട് അതങ്ങനെ വളരാനൊന്നും സാധ്യതയില്ല. നമ്മളിപ്പോൾ കുറേ ശ്രമിച്ചു നോക്കി, ഇതുവരെ 2 മുന്നേ വെച്ചതാണ്, ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതിൻ്റെ മുന്നേ വെച്ചതാണ്, ഇതൊക്കെ കണ്ടില്ല, അതൊക്കെ എല്ലാം പോയി. അപ്പോൾ ഇത് വേനൽക്കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വർഷക്കാലത്തിൻ്റെ പ്രതീതി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതുണ്ടാക്കുന്ന സ്ഥലം ഗ്രീൻ ഹൗസ് ആണ് എങ്കിൽ അവിടെ നമ്മൾ സെറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് വെച്ചാൽ, ദിവസത്തിൽ ഒരു 10 ഒരു 8 വെള്ളം സ്പ്രേ ചെയ്ത് ഇടവിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ഈ വേര് പിടിപ്പിക്കുന്നതിനൊക്കെ എത്തിച്ചു കൊടുക്കണം. സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം, ഇടവിട്ടിട്ട് ഒരു മണിക്കൂർ ഇടവിട്ടിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലേ ഇത് അതിന് വാട്ടം തട്ടാത്ത രീതിയിലൊക്കെ വേര് പിടിക്കുള്ളൂ. അപ്പം ഞാൻ അത് ഒന്ന് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം അതിപ്പോൾ ഒരു സ്പ്രേക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടോർ വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ടാങ്കിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചോ. കാരണം കുരുമുളകിന് നല്ല ഓർഡറുണ്ട്, നമുക്ക് ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസം ഒരു 10-15 ഒക്കെ ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതൊന്നും വിജയം കാണാത്ത രീതിയിലാണ് ഇതെല്ലാം. ഒക്കെ പൊടിക്കുമെന്നറിയില്ല, എല്ലാം പോയി. ദിവസത്തിൽ 2 നനയ്ക്കണമെന്നുണ്ടെങ്കിലും നമ്മളത് റെഡിയായി വരുന്നില്ല. അതിപ്പോൾ കുറ്റിക്കുരുമുളകെന്നല്ല, കീറുതലായാലും എന്തായാലും അതൊക്കെ കീറുതൽ വെച്ച ബാഗുകളാണ്. ഇതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലൂടെ പറയാൻ കാരണം, വേനൽക്കാലത്ത് ഇങ്ങനെയുള്ള സജ്ജീകരണമൊന്നും ഇല്ലാതെ ഇതിനൊന്നും മുതിരരുത് എന്ന് പറയുകയാണ്. അപ്പോൾ വേനൽക്കാലത്ത് കുറ്റിക്കുരുമുളകൊക്കെ ആരെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്നും റെഡിയാവാൻ സാധ്യതയില്ല. പിന്നെ അത്രയും നല്ല രീതിയിൽ വെയിലൊന്നും തട്ടാത്ത രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവും. പക്ഷെ നമ്മളെ പിപ്പല്ലി വെച്ചതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിപ്പല്ലിക്കൊന്നും വാട്ടം തട്ടിയിട്ടില്ല. പക്ഷെ കുറ്റിക്കുരുമുളകിന് വേറെ തലക്ക് ഒക്കെയാണ് നന്നായിട്ട് ചൂട് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നുകിൽ വർഷക്കാലത്ത് അല്ലെങ്കിൽ ഇതേപോലെ അതിനു വേണ്ടിയുള്ള സെറ്റൊക്കെ ചെയ്തതിൻ്റെ ശേഷം കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ സെറ്റൊക്കെ ചെയ്തതിൻ്റെ ശേഷമേ നമ്മളിനി കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഈ വേനൽക്കാലത്ത് ഓരോ ദിവസങ്ങളിലായി നമ്മൾ 10-15 എന്ന രീതിയിലായിരുന്നു നമ്മൾ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയിരുന്നത്. ആവശ്യക്കാരുണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ പിടിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇതൊക്കെ ചെയ്തത്. പക്ഷെ അതൊക്കെ ഒന്നും പിടിക്കാതെ പോയി. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ അതിൻ്റെ സെറ്റപ്പൊന്നും ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.